നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാത്തിരിക്കുന്നല്ലേ, വിവരങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളറിയാതെ ഡോക്ടർ നിരഞ്ജൻ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാർ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുന്നത് സത്യമാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരറിവുമില്ല. നിങ്ങളുടെ സമാധാനത്തിന് ഞാൻ വിശ്വസിച്ചായിട്ട് നടിക്കാം, പക്ഷെ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞേക്കാം. കൈവിട്ട കളിയാ ഡോക്ടർ നിരഞ്ജൻ കളിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കണ്ട. ഒരു പ്രതി മുഖത്ത് തുപ്പിയാൽ അത് തൊപ്പികൊണ്ട് തുടയ്ക്കുന്ന ശീലം ഞങ്ങൾക്കില്ല സിസ്റ്റർ. ഇങ്ങനെ ഒരു സാഹസത്തെ കുറിച്ച് ചിന്തിക്കരുതെന്ന് ഞങ്ങൾ നേരിട്ട് ചെന്ന് ഡോക്ടർക്ക് മുന്നറിയിപ്പ് നൽകുക. ആ ഞങ്ങളെ നോക്കിയ ഡോക്ടർ നിരഞ്ജൻ വഞ്ചനം കുത്തിയത്. ഇത് പോലീസിന്റെ മുഖത്തടിച്ചതുപോലെ ആയിപ്പോയി. ഇനിയിപ്പോ വകുപ്പൊക്കെ മാറുമായിരിക്കൂലേ സാറേ? വകുപ്പും ചട്ടമൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, അമ്മച്ചി ബുദ്ധിമുട്ടണ്ട. സ്വാമിക്ക് വല്ല വിവരം കാണുമല്ലോ, നിരഞ്ജൻ ഡോക്ടർ എവിടെ പോയതാന്ന്. സ്വാമിയായിരുന്നല്ലോ സാരഥിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനും. കഴിഞ്ഞ ദിവസം സ്വാമി ഉച്ചയ്ക്ക് ഡോക്ടർ നിരഞ്ജനെ കാണാൻ വന്നതായി ഞങ്ങൾക്ക് വിവരമുണ്ട്. കാണാൻ വന്നു എന്നുള്ളത് സത്യം സാറ്, വേറെ ഒന്നും എനിക്കറിയില്ല. ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അല്ല, ഇത് നിരഞ്ജന്റെ അമ്മയാണ്. കുറച്ച് ദിവസം മുമ്പ് നാട്ടിൽ നിന്ന് വന്നാ. നാട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? എന്റെ ആങ്ങളെ മാത്രമേ ഉള്ളൂ സാർ. ശങ്കരൻ എന്നാ പേര്. ശങ്കരനാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും വിളിച്ചൊരു കാര്യം പറഞ്ഞേക്കണം, നിരഞ്ജനെ ഒളിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന്. കേട്ടല്ലോ, എല്ലാരോടുമായിട്ട് ഞാൻ പറയാ, ഈ വിഷയത്തില് നിരഞ്ജനെ സഹായിക്കാനായിട്ട് ആരൊക്കെ ഇടപെടുന്നോ അവരെല്ലാം കൂട്ടുപ്രതികളാ. നുള്ളിപ്പറക്ക് ഞാൻ അകത്താക്കും. പോട്ടെ ഡോക്ടറെ. അങ്ങനെ സത്യസന്ധനും സർവോപരി സൽഗുണ സമ്പന്നനുമായ ഡോക്ടർ നിരഞ്ജൻ ജയിലിൽ ചാടിയിരിക്കുന്നു. ഇന്നലെ വരെ ജയിൽ പുള്ളി മാത്രമായിരുന്നു, ഇപ്പൊ ജയിലിൽ ചാടിയ പുള്ളി എന്നൊരു പൊൻകിരീടം കൂടെ കിട്ടി. അയ്യോ, ഇവനൊക്കെ പുറത്തിറങ്ങിയിട്ട് ഇനി ആരെയൊക്കെ കൊല്ലുവോ എന്തോ. എന്റെ അമ്മ നിരഞ്ജൻ ഡോക്ടർ ആളെ കൊല്ലിയൊന്നും അല്ല, റിപ്പറും അല്ല. ആളെ കൊല്ലിയാണെങ്കിലും കൊലകൊല്ലിയാണെങ്കിലും ഒടുവി കാണിച്ചത് കണ്ടില്ല. ഇതിലെന്തോ ചതിയുണ്ട്. അത് കറക്റ്റാ, പക്ഷെ ചതിച്ചത് പോലീസിനെയും നാട്ടുകാരെയോ? ഡോക്ടറാണ് പോലും വെറും കള്ളൻ. നിത്യ, ഈ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. എനിക്ക് സൗകര്യമില്ല മരുമകളെ സന്തോഷിപ്പിക്കാൻ. അമ്മ എന്റെ നേരെ കണ്ണുരുട്ടണ്ട. നീ നിനക്ക് തോന്നിയതൊക്കെ പറയണേ. മനോഹരനും പാർവതിയും മരുമോളും ഒന്നും മിണ്ടത്തില്ല, എല്ലാത്തിന്റെ അണ്ണാക്കിനെ പിരിവെട്ടിയിരിക്കുക. ഇവിടെ ആരുടെ ശബ്ദം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അമ്മയും ശരത്ത് മോനും എന്റെ മോളും ഒന്നും അങ്ങനെ കരുതുക വേണ്ട. ദേവികമോള് പറഞ്ഞതുപോലെ ഇതിലെന്തോ ചതിയുണ്ട്. അതാ പിന്നെ, ദേവികമോളാണല്ലോ ലോക പോലീസും അന്താരാഷ്ട്ര കോടതിയും. അവിടുന്ന് വിധി വന്ന സ്ഥിതിക്ക് ഇനി ആരും ഒന്നും പറയേണ്ട കാര്യമില്ല.
എന്തോന്ന് ചതിയാണെന്ന് അച്ഛ പറയുന്നത്. ആശുപത്രി കടന്ന് നിരഞ്ജൻ ഡോക്ടറെ പൊക്കിക്കൊണ്ട് ബന്ദിയാക്കിയിട്ട് ആർക്ക് എന്ത് കിട്ടാന്? ചുറ്റും ശത്രുക്കളുണ്ടല്ലോ, പല രൂപത്തിലും പല വേഷത്തിലും. അല്ല, അതിനല്ലേ പോലീസുകാരെ കാവലിട്ടിരുന്നത്. അയ്യോ നിധികുട്ടി, അത് പറയാൻ വിട്ടുപോയി. കാവല് എന്ന പോലീസുകാരും ബലം കഴിച്ച് രക്ഷപ്പെടുത്തിയതാ കേട്ടത്. അടിപൊളി. അപ്പൊ ഒരു കുടുംബത്തിന്റെ കന്നിയില് കൂടെ പാറ്റ വീണു. ഇങ്ങനെ പറന്നു നടന്ന ഒരു കുടുംബം കോഞ്ഞാട്ടയാക്കാനും പ്രത്യേക കഴിവ് വേണം. ഭയങ്കരം തന്നെ. ആശാന്റെ അതേ കഴിവ് തന്നെ ശിഷ്യയ്ക്കും ഉണ്ടല്ലോ. കുടുംബങ്ങളുടെ കന്നിയില് പാറ്റ വാരിയിടുന്ന പണി. മതിയടി, നിർത്ത. നിരഞ്ജൻ ഡോക്ടർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കണ്ടുപിടിച്ചോളൂ. അത് പറഞ്ഞാരും ഇവിടെ പട്ടക്കം പൊട്ടിക്കണ്ട, തുമ്പി തൊള്ളുകയും വേണ്ട. അല്ല ശരത്തേട്ടാ, ഇനിയിപ്പൊ ശിക്ഷാ കാലാവധി കൂടത്തില്ലേ? ഈ ജയില് ചാടിയതും കൂടി ചേർത്ത്. പിന്നെ കൂടാതെ മിനിമം ഒരു വർഷം ശിക്ഷാ കാലാവധി നീളും. കിട്ടണോ? അയ്യോ പാവം. അല്ല മനോഹര, ഈ ജയിലിലെ ചപ്പാത്തിക്ക് അത്രയ്ക്ക് രുചിയാണോ? നിരഞ്ജൻ ഡോക്ടർ ഒരു വർഷം കൂടി ശിക്ഷ നീട്ടിയെടുത്തത് കൊണ്ട് ചോദിച്ചതാ. അതെ അമ്മേ, ജയിലിലെ ചപ്പാത്തിയുടെ രുചിയെ കുറിച്ച് അറിയണമെങ്കിൽ അമ്മ ശരത് ബോനോട് ചോദിച്ചാ മതി, പറഞ്ഞു തരും. മാ പാർവതി, വന്നേ മോളെ. എന്തായാലും കൊള്ളാം. സിദ്ധു സാറിനെ കാണുന്നില്ലല്ലോ. വെറുതെ ടെൻഷൻ ആവാതെ, സിദ്ധു വരും. നമ്മളെക്കാളും റിസ്കിലാ സിദ്ധു. വീട്ടിലെന്തെങ്കിലും കള്ളം പറഞ്ഞല്ലേ വരാൻ പറ്റൂ. പിന്നെ പോലീസുകാരുടെ കണ്ണുപിടിച്ച് വേണം നമ്മുടെ അടുത്ത് എത്താൻ. സിദ്ധു സാർ വരുമെന്ന് എനിക്ക് ഉറപ്പാ സാറേ. പക്ഷേ ഒരുപാട് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വനത്തിലെല്ലായിടത്തും ഫോറസ്റ്റുകാരുടെ ക്യാമറയുണ്ട്. നമ്മൾ ഒരുപാട് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് അമ്മാര് ജീപ്പ് എടുത്തെങ്കിൽ വരും. സിദ്ധു സാറാണെന്ന് തോന്നുന്നു. നിങ്ങൾ വരുന്ന വഴിക്ക് കുഴപ്പമൊന്നുണ്ടായില്ലോ? ഇല്ല, നേരം വെളുത്തല്ലേ ഉള്ളൂ. ഇനിയല്ലേ കുഴപ്പമുണ്ടാവാൻ പോകുന്നത്. പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോ സാറേ. ആ, കൊണ്ടുവന്നിട്ടുണ്ട്. സിമ്മ. അല്ല, വരുന്നതിന്റെ ഫോൺ എന്തി? അത് ഞാൻ നമ്മുടെ ഒരു ദോസ്തിനെ ഏൽപ്പിച്ചു. പോലീസ് എങ്ങനെ ടവർ ലൊക്കേറ്റ് ചെയ്താലേ ഞാൻ സിറ്റിയിൽ തന്നെ ഉണ്ടെന്ന് കരുതും. പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നത് ബുദ്ധിയല്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. മിടുക്കൻ. വെറ്റില പുകയില കർപ്പൂരം. ഇതെന്തിനാ? ഓ, ഇതോ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കാട്ടുമുതിയുടെ പ്രതിഷ്ഠയുണ്ട്.